ചേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ 14,000 ഉള്ള റേഷൻ കടകളിൽ മോഡിയുടെ ചിത്രം അടങ്ങിയ ഫ്ലെക്സ് സ്ഥാപിക്കണം എന്നുള്ളൊരു തീരുമാനം വന്നിരിക്കുക. ഒപ്പം സെൽഫി പോയിന്റുകളും വേണമെന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതൊന്നും നടക്കില്ല കേട്ടോ, ഒന്നും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഈ സെൽഫി പോയിന്റുകൾ എല്ലാ റേഷൻ കടകളിലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രം 550 റേഷൻ കടകൾ. ഏത് സർക്കാരുകൾക്കും, അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും, അവർക്ക് ചെയ്യുന്ന അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പബ്ലിക് റിലേഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രാജ്യത്ത് എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്, എല്ലാ സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാരിനും ഉണ്ട്. കേന്ദ്ര സർക്കാർ റേഷൻ കടകൾക്ക് മുന്നിൽ ബാനർ വയ്ക്കുന്നുണ്ടെങ്കിൽ, അവിടെ സെൽഫി പോയിന്റുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ, വെറുതെ വയ്ക്കുന്നതല്ലോ. കേന്ദ്ര സർക്കാർ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? ഇനി അടുത്ത 5 വർഷത്തേക്ക് കൂടി അത് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സൗജന്യമായി റേഷൻ നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന വേവലാതിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. എല്ലാ കേന്ദ്ര പദ്ധതികളും തങ്ങളുടെ പേരിലാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരായ ഒരു തിരിച്ചടിയാകും ഇത് എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന. യഥാർത്ഥത്തിൽ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്നാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണിതെങ്കിൽ അതിൻ്റെ നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുൻപായി പബ്ലിക് റിലേഷൻ, സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് സർക്കാരിനുള്ളതാണ്. അത് പിണറായി വിജയൻ സർക്കാരിനുമുണ്ട്, നരേന്ദ്രമോദി സർക്കാരിനുമുണ്ട്. അപ്പോൾ ചെയ്യാനും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനൊന്നുമില്ലാത്തവരുടെ വിലാപമാണ് നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത്. അവർ ചെയ്ത എന്ത് സൽപ്രവൃത്തിയാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ളത്? ഇവിടെ കേന്ദ്ര സർക്കാരിന് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കാര്യം, കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇനിയും കൊടുക്കുമെന്ന കാര്യം, ചെയ്യുന്ന കാര്യമല്ലേ? അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ എന്താണ് തടസ്സമുള്ളത്? പക്ഷെ അവിടെ അത് കൊടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അവിടെ എന്തിനാണ് മോഡിയുടെ ഫോട്ടോ? അദ്ദേഹം ഇതിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? അതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അല്ലേ വെക്കേണ്ടത്? ഇവിടെ സംസ്ഥാനത്തെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ വെക്കുന്നത്? സ്വാഭാവികമല്ലേ? അപ്പം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ, നരേന്ദ്രമോദിയുടെ ഫോട്ടോ അല്ലാതെ ഞങ്ങൾ ആരുടെ ഫോട്ടോ വയ്ക്കേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ഫോട്ടോ വയ്ക്കാൻ പറ്റുമോ? സ്വാഭാവികം മാത്രമാണ്. അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ. ജനങ്ങളുടെ നികുതി ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. അതെ, പക്ഷെ അവിടെ എന്തിനാണ് ജനങ്ങൾക്ക് അതൊരു ഔദാര്യം പോലെ അവർക്ക് ഫീൽ ചെയ്യില്ലേ ഒരു മോഡിയുടെ പിക്ചർ വെക്കുമ്പോൾ എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം. ചോദിക്കട്ടെ, ഇവിടെ 2 ലക്ഷം രൂപ ചെലവാക്കി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, അതിൽ 15 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് ഔദാര്യമായിട്ട് ഫീൽ ചെയ്യില്ലേ? അതല്ലെങ്കിൽ ഇവിടെ കിറ്റ് കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം വഹിച്ച കിറ്റിൽ കിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് ഔദാര്യമായിട്ട് ഫീൽ ചെയ്യില്ലേ? പക്ഷെ അതിന് ഇതേപോലെ സെൽഫി പോയിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, സെൽഫി പോയിന്റ് എന്താ? സി, ലോകം പുരോഗമിക്കുന്നതനുസരിച്ച് ആധുനികമായിട്ടുള്ള പബ്ലിക് റിലേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഇവിടെ സെൽഫി പോയിന്റുകളിൽ എന്താ ഗവൺമെന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്? രാജ്യത്തിന്റെ വികസനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം നേടിയിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള സകലമാന രംഗങ്ങൾ നേടിയിട്ടുള്ള വികസനമാണ് ഇത്തരം സെൽഫി പോയിന്റുകളിലൂടെ, അതിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളാണ് ഈ സെൽഫി പോയിന്റുകളിൽ നൽകുന്നത്. അതിൽ ഇവർക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? നിങ്ങൾ അവിടെ പറയുന്ന കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് സെൽഫി പോയിന്റിൽ വെച്ചിരിക്കുന്ന കാര്യം 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ വസ്തുതാപരമായി പിശകുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും. അതല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇത്രയും വികസനം കൊണ്ടുവന്നു, പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുന്നു, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇലക്ട്രിഫൈ ചെയ്ത ലൈനുകളുടെ ദൈർഘ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി 60 വർഷക്കാലം ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കുന്നു, ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ജനങ്ങളുടെ കൺമുന്നിൽ അനുഭവഭേദ്യമാകുന്ന മാറ്റങ്ങളല്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരസ്കരിക്കാൻ സാധിക്കുക? ദേശീയപാത 66 വികസനം നടക്കുന്നു, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലൂടെ അല്ലേ നടക്കുന്നത്? സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഇതെല്ലാം അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ്. നോക്കൂ, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ? ദേശീയപാത 66 പ്രവർത്തനം നടക്കുന്നത് അത്ഭുതമായിട്ടാണ് ആളുകൾ നോക്കുന്നത്. പണ്ട് 4 കിലോമീറ്റർ റോഡ് പണിയാൻ 2 വർഷവും 3 വർഷവും എടുത്തിരുന്ന ഒരു നാടാണിത്. ഇവിടെ നമ്മുടെ അരൂര് മുതൽ അങ്ങോട്ട് പണിതു പോകുന്ന സ്പീഡ് നിങ്ങൾ കണ്ടില്ലേ?
കംപ്ലീറ്റ് ഫ്ലൈ ഓവർ ആണ് വരുന്നത്. അപ്പം എന്ത് വലിയ വേഗതയിലാണ് പ്രവർത്തനം നടന്നു വരുന്നത്. അത്ഭുതത്തോടെ ജനങ്ങൾ കാണുകയാണ് ഇങ്ങനെയും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച മറ്റൊരു സർക്കാരുണ്ടോ? ഇവിടെ ഇവരുടെ തന്നെ മന്ത്രി ജി സുധാകരൻ നൽകിയ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നില്ലേ, എന്ത് ചോദിച്ചാലും അത് നൽകുന്ന ഒരു സർക്കാരാണ് ഡൽഹിയിൽ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ അല്ലേ, അതിലും വലിയ സർട്ടിഫിക്കറ്റ് എന്താ ഞങ്ങൾക്ക് വേണ്ടത്? അപ്പം ചേട്ടൻ പറഞ്ഞു, അതായത് പല പദ്ധതികളും പ്രധാനമായിട്ട് വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും കേരളം അടിച്ചു മാറ്റുന്നു, പേര് മാറ്റി അവരുടേതാക്കി മാറ്റുന്നു. എൻ്റെ ഒരു സംശയത്തിന് കൂടി ചോദിക്കുകയാണ്, അത്തരം പദ്ധതികൾ ഏതൊക്കെയാണ്? അങ്ങനെ ഇപ്പം കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഹെൽത്ത് സെൻ്ററുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സർവശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ളത് കേന്ദ്ര പദ്ധതികളാണ്. കേന്ദ്രത്തിൻ്റെ വലിയ തോതിലുള്ള ഫണ്ടിങ് ഈ പദ്ധതികൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് പദ്ധതികൾ നടപ്പാക്കുന്നത് കേന്ദ്ര വിഹിതത്തോടൊപ്പം സംസ്ഥാന വിഹിതം പ്ലസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം, അങ്ങനെയാണ് പല പദ്ധതികളും നടപ്പാക്കുന്നത്. ലാർജ് മെജോറിറ്റി ഫണ്ടിങ് എപ്പോഴും കേന്ദ്രത്തിൻ്റെതായിരിക്കും പല പദ്ധതികളിലും. അതല്ലെങ്കിൽ കേന്ദ്രം കേന്ദ്രത്തിൻ്റെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ഘട്ടങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ചിലതിൽ പെർസെൻറ്റേജ് കുറവായിരിക്കും. പക്ഷേ പദ്ധതികൾ കേന്ദ്ര പദ്ധതികളാണ്. അപ്പോൾ അത്തരം പദ്ധതികൾ നടപ്പാക്കുന്ന സമയത്ത് പലപ്പോഴും, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട ആയുഷ്മാൻ ഭാരത് സ്കീമുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോൾ ദേശീയപാതര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഏറ്റവും വളരെ തമാശയായിട്ടൊരു കാര്യം പറയാം. ഈ കോവളത്ത് അടുത്തൊരു ഉദ്ഘാടനം നടന്നു. അത് നമ്മുടെ എനിക്കൊന്ന് വ്യവസായ മന്ത്രി രാജീവ് ഉണ്ടായിരുന്നു, അന്നത്തെ കെ എസ് ആർ ടി സി മന്ത്രി അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. പദ്ധതിയുടെ പേര് പപ്പട് ക്ലസ്റ്റർ എന്നാണ്. ചെറിയ പദ്ധതിയാണ്, 2 കോടി രൂപയ്ക്ക് പപ്പടം ഉണ്ടാക്കുന്ന ഒരു ഒരു പദ്ധതി, വ്യവസായ പദ്ധതി തുടങ്ങുന്നതാണ്. അതിലുള്ള പ്രഖ്യാപനം കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് പപ്പടം ഉൽപ്പാദിപ്പിക്കുമെന്നോ മറ്റോ ആയിരുന്നു രാജീവിൻ്റെ പ്രഖ്യാപനം. പക്ഷേ ഈ പേര് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ പുറകിലേക്കൊന്ന് പോയി നോക്കി. പോയി നോക്കുമ്പോൾ ഇത് പൂർണ്ണമായും കേന്ദ്രം ഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ് പപ്പട് ക്ലസ്റ്റർ പദ്ധതി. നോക്കൂ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്തരമൊരു പപ്പട് ക്ലസ്റ്റർ പദ്ധതി നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ഓണക്കാലത്ത് ഇവർ നൽകിയ കിറ്റിൽ, കഴിഞ്ഞ അതിന് തൊട്ടുമ്പത്തെ ഓണക്കാലത്ത് ഇവർ നൽകിയ കിറ്റിലെ പപ്പടം പൂത്തതായിരുന്നതുകൊണ്ട് ഇനി മലയാളികൾ നല്ല പപ്പടം കഴിച്ചോട്ടെ എന്ന് കരുതി പ്രധാനമന്ത്രി മലയാളികളോട് ഒരു പ്രത്യേക സ്നേഹം കാണിച്ചായിരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചെറിയ പദ്ധതികൾ പോലും, കേന്ദ്ര പദ്ധതികൾ പോലും സ്വന്തം പദ്ധതികളാക്കി മാറ്റുകയും കെ പപ്പടം വിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളാണ് പപ്പടത്തിൽ പോലും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ? കുതിരാൻ തുരങ്കത്തിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുതിരാൻ തുരങ്കം പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിങ്ങോട് കൂടി നിർമ്മിച്ച തുരങ്കമായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു തുരങ്ക പാതയാണ് കുതിരാനുണ്ടായത്. അവിടെ ഒരു സുപ്രഭാതത്തിൽ മുഹമ്മദ് റിയാസ് പോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്ന് പറഞ്ഞു. ഇത് വായിച്ചാൽ ആളുകൾ എന്താണ് തോന്നുന്നത്? ഇത് സംസ്ഥാന സർക്കാർ മുതൽ മുടക്കി ഉണ്ടാക്കിയ പദ്ധതിയാണ് തോന്നില്ലേ? റിയാസും പിണറായി വിജയനും ഒക്കെ ക്ലിഫ് ഹൗസിൽ ഉറങ്ങുന്ന സമയത്താണ് നിതിൻ ഗഡ്കരി രാത്രി 12 മണിക്ക് ട്വീറ്റിലൂടെ അത് തുറന്നു കൊടുക്കുന്നത്. ഉടനെ ഇവിടെ വലിയ പ്രശ്നമായി, ബഹളായി. അങ്ങനെ ചെയ്യാമോ? കേരളം അറിയാതെ തുറന്നു കൊടുക്കാമോ? എന്താ തുറന്നു കൊടുത്താൽ? കേന്ദ്ര സർക്കാർ പണം ചെലവാക്കി ഉണ്ടാക്കിയ പദ്ധതി മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫ്ലെക്സ് അടിച്ചു വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിച്ചില്ല, അത്രയേ ഉള്ളൂ. ഈ താഴെത്തട്ട് നിലയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചലഞ്ച് നേരിടുന്നുണ്ടോ? പലവരും അങ്ങനെ പറയുന്നുണ്ട്, കേന്ദ്രം പല പദ്ധതികളും പല കാര്യങ്ങളും കേരളത്തിന് ചെയ്യുന്നു, പക്ഷേ ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ബോധ്യമാവുന്നില്ല. അത് ഈ സത്യം ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റി വരുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. സി പി എം പ്രചണ്ഡമായ ഒരു ഒരു നുണ ഫാക്ടറിയും ഒരു നുണ പ്രചരിപ്പിക്കാനുള്ള ഒരു മെഷീനറിയും ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് അവരുടെ ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു സംവിധാനമാണ് നുണ പ്രചരിപ്പിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അത് ഒരു വിഷയത്തിലല്ല, നിങ്ങൾ ദീർഘകാലമായി നിരവധി വിഷയങ്ങളെടുത്താൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെ ഏത് നുണയെയും സത്യമാക്കി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് സി പി എമ്മിനുണ്ട്. അത് അവർ കേരളത്തിൽ ഫലപ്രദമായിട്ട് ചെയ്യുന്നുമുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സത്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ കാലത്ത്, ആധുനിക സാങ്കേതികവിദ്യ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത കാലത്ത്, ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഫലപ്രദമായി ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും ഒടുവിൽ വലിയ തോതിലുള്ള കള്ളപ്രചരണം എന്തായിരുന്നു? കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു, കേരളത്തിന് കൊടുക്കാനുള്ള പണം കേന്ദ്ര വിധം നൽകുന്നില്ല എന്നൊരു പ്രചാരണം ഇവർ നടത്തി. അതിനെ ടി വി ചർച്ചകളിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളാണെങ്കിലും ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിലെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം കേന്ദ്രം പണം നൽകാനുണ്ട് എന്നുള്ള ഇവരുടെ പ്രചരണം കള്ളമാണ്. കേന്ദ്രം കേരളത്തിന് ഒരു തരത്തിലും ഒരു പണവും തടഞ്ഞു വെച്ചിട്ടില്ല. സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റം പറയുകയാണെന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജി എസ് ടി കോമ്പൻസേഷൻ കേരളത്തിന് കിട്ടാൻ ഇനി കിട്ടാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ സാധാരണക്കാരായ കുട്ടികൾ പറയും ജി എസ് ടി ആക്ടിൽ 5 വർഷമേ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാൻ വകുപ്പുള്ളൂ. ഇപ്പോഴെങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും? അപ്പോൾ കിട്ടാനില്ലാത്ത 12,000 കോടി കിട്ടാനുണ്ടെന്ന് കള്ളക്കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സി പി എം എന്ന് ഇന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം, യുവാക്കൾക്കറിയാം, കുട്ടികൾക്ക് പോലും അറിയാം. അതുപോലെ തന്നെ 15th ഫിനാൻഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട്സിന്റെ ഭാഗമായി കേരളത്തിന്റെ വിഹിതം കുറച്ചു എന്ന പ്രചാരണം, അത് 2017 സെൻസസ് ഡേറ്റ അനുസരിച്ച് കേരളത്തിൻ്റെത് മാത്രമല്ല കർണാടകയുടേതും തെലങ്കാനയുടേതും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന്, പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അത് കേരളത്തിനോട് മാത്രമായി ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എന്നും എല്ലാവർക്കും അറിയാം. കേരളം 1 രൂപ നികുതി കൊടുക്കുമ്പോൾ തിരിച്ച് 57 പൈസയാണ് കിട്ടുന്നത് എന്നൊരു പ്രചാരണം, അത് കേരളത്തോട് കാണിക്കുന്ന വിവേചനമാണ് എന്ന പ്രചരണം നടക്കുന്നു. മറുവശത്ത് ഗുജറാത്ത് 1 രൂപ കൊടുക്കുമ്പോൾ 27 പൈസ മാത്രമാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന കാര്യം ഇവിടെ സി പി എം മറച്ചു വെക്കുകയാണ്. മഹാരാഷ്ട്ര 1 രൂപ കൊടുക്കുന്ന സമയത്ത് അവർക്ക് 15 പൈസയോ മറ്റോണോ തിരിച്ചു കിട്ടുന്ന കാര്യം ഇവിടെ മറച്ചു വെക്കുകയാണ്. അപ്പൊ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും 1 രൂപ കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുന്ന ഇത്രയാണ്. അതിന് മറ്റു പല കാരണങ്ങളുണ്ടെന്നും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും തുല്യമായിട്ട് വികസനത്തിന്റെ നേട്ടങ്ങൾ എത്തിക്കേണ്ടതുണ്ടെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശം അവികസിതമായി കിടന്നാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാലൻസിനെ തെറ്റിക്കുമെന്നും നമ്മുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെ കാൽപാദത്തിൽ ഒരു മുള്ളു കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണീര് വരുന്നത് കണ്ണിലൂടെയാണ്, നമ്മുടെ ശരീരത്തിന് മുഴുവൻ അത് വേദനിക്കും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അവികസിതമായി തുടർന്നാൽ, അവിടുത്തെ ജനങ്ങൾ അവികസിതമായി തുടർന്നാൽ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക രംഗത്തെയും നമ്മുടെ മുഴുവൻ ജനങ്ങളുടെ വികാസത്തെയും അത് ബാധിക്കും. അത്തരത്തിലുള്ള ആർഗ്യുമെൻ്റ് വിഘടനവാദപരമാണ്. അതായത് ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നു, ഞങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന ആർഗ്യുമെൻ്റ്, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കാര്യത്തിലും ഉയർത്തിക്കഴിഞ്ഞാൽ കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് മഹാരാഷ്ട്രയിലാണ് എന്ന് കരുതി മഹാരാഷ്ട്രയിലെ കോവിഡ് രോഗികൾക്ക് മാത്രം വാക്സിൻ കൊടുത്തതിന് ശേഷം മാത്രം പുറത്തേക്ക് കൊടുത്താൽ മതി എന്നൊരു ആർഗ്യുമെൻ്റ് അവർക്ക് വെക്കാൻ സാധിക്കുമോ? ഈ രാജ്യത്ത് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണ് ഇത് ഞങ്ങളുടെ പ്രകൃതി വിഭവമാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇരുട്ടിലാവില്ലേ? ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനം നമുക്ക് എവിടെയാണ് വൈദ്യുതി ഉള്ളത്? നമ്മൾ എവിടെ നിന്നാണ് വൈദ്യുതി കൊണ്ടുവരുന്നത്? ആ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇന്ത്യ പോലൊരു രാജ്യത്ത് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ 1 രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയേ കിട്ടുന്നു എന്നുള്ള ആർഗ്യുമെൻ്റ് വിഘടനവാദപരമാണ്, സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. ഇത് ശരിക്കും താഴെത്തട്ടിൽ ജനങ്ങൾ അറിയാത്തതിൻ്റെ ഒരു വിഷയമല്ലേ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ളൊരു സാധ്യത കേരളത്തിൽ ഉയരാതെ വരുന്നത്? അല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ പരമാവധി പ്രവർത്തനം ചെയ്യുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ഇപ്പം CAA പോലുള്ള അല്ലെ NRC പോലുള്ള ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതുപോലെ കുറച്ച് ദിവസം മുമ്പാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് ഒരു പ്രൊജക്റ്റായിട്ട് കാണിക്കണമെന്ന് തീരുമാനമുണ്ടായിരുന്നു, അതും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോഴാണ് ഇപ്പം ഈ റേഷൻ കടേൻ്റെയും വരുന്നത്. എന്താണ് വലിയൊരു എന്താണ് ഒരു എന്താ സപ്പോർട്ടാണ് ഇതിന് കിട്ടുന്നത്? ഇരട്ടച്ചങ്കൻ നിലപാട് നോക്കൂ, രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമം ഞാൻ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ലോജിക്കലാവണ്ടേ? ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമ കാണുമ്പോൾ പോലും അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ലോജിക്കും ഒക്കെ നോക്കുന്ന ആളുകളാണ്. മുഖ്യമന്ത്രി ഒരു CPM ഒരു സമ്മേളനത്തിൽ വന്നിട്ട് പറയുകയാണ് CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല. ഈ CAA നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ആരാണ് ഏൽപ്പിച്ചത്? ഈ രാജ്യത്ത് പൗരത്വം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. പൗരത്വം നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ പിണറായി വിജയൻ സർക്കാരിന് അതിൽ ഒരു റോളും ഇല്ല. പിണറായിക്ക് അതിൽ എന്ത് റോളാണ് ഉള്ളത്? ഇവിടുത്തെ നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നു, പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് അവിടെ എന്ത് റോളാണ് ഉള്ളത്? പിണറായി വിജയന്റെ ഒപ്പതിൽ ആവശ്യമുണ്ടോ? അപ്പൊ പൗരത്വം നിശ്ചയിക്കുന്ന ഏത് രേഖകളിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഒപ്പ് വേണ്ടത്? സംസ്ഥാനത്തിന് അക്കാര്യത്തിൽ റോളേ ഇല്ല. അപ്പൊ കേരളത്തെ നടപ്പാക്കില്ല എന്ന് എങ്ങനെ മുഖ്യമന്ത്രി പറയും? കേരളത്തിന് ഒരു റോളും ഇല്ലാത്ത കാര്യം. മറ്റൊന്ന്, CAA എന്ന് പറയുന്നത് എന്തുമാത്രം തെറ്റിദ്ധാരണയാണ് ഇവിടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്നൊക്കെ രീതിയിലുള്ള കള്ളപ്രചരണം നടത്തിയില്ലേ? CAA എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ കേരളത്തിൽ മനസ്സിലാക്കിയ ആളുകൾ ആ കള്ളപ്രചരണങ്ങളിൽ പെട്ടുപോകാതിരുന്നിട്ടുണ്ട്. CAA എന്ന് പറയുന്നത് ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല, മറിച്ച്
നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടെ മതപീഡനം ഏറ്റുവാങ്ങി വരേണ്ടി വന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ്, ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായിരിക്കും ബി ജെ പിയുടെ ഒരു നിലപാട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ? അതായത് ഈ റേഷൻ ഷോപ്പുകളിൽ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, അത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള, ബംഗാളിൽ മമത നടപ്പാക്കിയില്ല അതിനെതിരെ, അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഷയമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് കൈക്കൊള്ളാവുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണോ അതവർ കൈക്കൊള്ളും. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, അത് ബി ജെ പി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഓക്കെ, എന്തായാലും കേന്ദ്രത്തിൻ്റെ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കട്ടെ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.